സൗന്ദര്യലഹരീ കളി ശങ്കരതിരാജയമൗന്ദര്യലഹരീസ്ത്ര ആലന്തലഹരി ഭാഗത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകമാണ് കണ്ടത് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ഭക്തിവിശേഷവും പരാമ്പയുടെ കാരുണ്യവും ഒരു ഭക്തൻ എങ്ങനെ അനുഭവിക്കുന്നു എന്നതും അവിടെ പറഞ്ഞു ഒരു ഭക്തൻ്റെ ആന്തരികമായ ഭാവം മുഴുവൻ പ്രാർത്ഥന ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ പരമഭക്തനിൽ ദേവീകാരുണ്യമുണ്ടാകുന്ന അവശിഷ്ട കാരുണ്യത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് ഭക്തിയും ഭക്തി കൊണ്ടുണ്ടാകുന്ന ഫലവും കാരുണ്യവർഷവും ഈ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഭവാനീത്വം എന്നു മാത്രം പറയുകയാണ് അല്ലയോ അമ്മേ അല്ലയോ ഭവാനി നീ നീ എനിക്ക് കാരുണ്യം തരണം എന്നിൽ കൃപ ചൊരിയണം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ കൃപാകടാക്ഷമുണ്ടായി എന്ന അത്ഭുതകരമായിട്ടുള്ള വർണ്ണനയാണ് കണ്ടത് തുടർന്ന് ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകമാണ് ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ ശരിക്കു പറഞ്ഞാൽ താന്ത്രിക വിധിപ്രകാരമുള്ള ശിവശക്തി ഐക്യത്തിൻ്റെ ഒരു പ്രത്യേക രൂപമാണ് അതായത് ശിവശക്തി അഭേദം എങ്ങനെ കാണാൻ കഴിയും അത് പൗരാണികമായി പറഞ്ഞാൽ പുരാണ കഥകളുടെ രീതിയിൽ നമുക്ക് ഉള്ളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ശിവശക്തി ഐക്യം പരമാർത്ഥ ദൃഷ്ടിയിൽ പറയുമ്പോൾ അത് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല കാരണം ചൈതന്യവും ചൈതന്യത്തിൽ ശക്തിയുടെ വിഹാരങ്ങളും അതത്ര എളുപ്പമല്ലാതെ സൂക്ഷ്മമാണ് ധ്യാനയോഗം കൊണ്ടും സമാധിയോഗം കൊണ്ടും ആന്തരികമായി അറിയാനേ അത് സാധിക്കൂ എന്നാൽ പൗരാണികമായ രീതിയിൽ ഒരു വർണ്ണന ചേർത്ത് പറയുമ്പോൾ അതെങ്ങനെയാകും എന്ന് നമ്മൾ നോക്കിയാൽ അവിടെയാണ് അർദ്ധനാരീശ്വര സങ്കല്പം വരുന്നത് പകുതി ദേവീഭാവവും പകുതി ശിവന്റെ ഭാവവും ഇത് നമുക്ക് വളരെ പരിചിതമായ ഒരു ഭാവമാണ് അർദ്ധനാരീശ്വരൻ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ശങ്കരാചാര്യസ്വാമിജികൾ മറ്റൊരു സ്തോത്രവും രചിച്ചിട്ടുണ്ട് ശിവനെയും പാർവതിയെയും ഒരുമിച്ച് സ്തുതിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അർ അർദ്ധനാരീശ്വര സ്തവം അപ്പം ഇവിടെ സാധകൻ എങ്ങനെ അർദ്ധനാരീശ്വര ഭാവത്തെ ധ്യാനിക്കും എന്നതാണ് ഈ ഭാഗത്തില് ഈ ശ്ലോകത്തിൽ പറയാൻ പോകുന്നത് അന്വയം നോക്കാം ശംഭോർവാമം വപു ത്വയാ ഹൃത്വ അപരിതൃപ്ത മനസാ അപരമപരീരാർദ്ധം ഹൃദമഭൂതി ശങ്കേ അങ്ങനെ ഞാൻ ശങ്കിക്കുന്നു എന്ന് ആചാര്യസ്വാമിജികൾ പറയുകയാണ് അതുകൊണ്ട് തന്നെ ഈ ശ്ലോകത്തിലെ പറയാൻ പറ്റുന്ന അലങ്കാരം ഉത്പ്രേക്ഷ എന്ന അലങ്കാരമാണ് അങ്ങനെ ആയിപ്പോയോ എന്ന് ശങ്കിക്കുകയാണ് എന്താണ് ശംഭോർവാമം വപുഹു ത്വയാഹൃത്വ ശംഭുവിൻ്റെ ഇടതുഭാഗമാകുന്ന ശരീരം നീ സ്വീകരിച്ചുകൊണ്ട് അത് ഹരിച്ചുകൊണ്ട് അത് മാത്രം പോരാ എന്നതുപോലെ പകുതി ശംഭുവിൻ്റെ പകുതി ശരീരം വീതിച്ചു കിട്ടി പക്ഷെ അത് മാത്രം പോരാ എന്നതുപോലെ അപരിതൃപ്തേന മനസ്സാ അതുകൊണ്ട് പരിതൃപ്തി വന്നില്ല എന്നതുപോലെ അപരമപി ശരീരാർത്ഥം ശംഭുവിൻ്റെ ആ ശേഷിച്ച വാമഭാഗം കഴിഞ്ഞ് ദക്ഷിണഭാഗത്തിലുള്ള ഇടതുഭാഗം വലതുഭാഗം കൂടി സ്വീകരിക്കണം എന്നതുപോലെ വലതു ഭാഗം കൂടി വേണം എന്നതുപോലെ അപരമപി ശരീരാർത്ഥം ഹൃദമഭൂതിശങ്കെ ആ പകുതിയും കൂടി അമ്മ സ്വീകരിച്ചു പാർവതി സ്വീകരിച്ചു എന്നെനിക്ക് തോന്നുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതിന് കാരണം അത് പറയുകയാണ് യത് ഏതത് ത്വദ്രൂപം എന്തുകൊണ്ടെന്നാൽ നിന്റെ ആ രൂപം സകലമരുണാഭം സമ്പൂർണ്ണ അരുണമായിട്ട് അരുണവർണത്തോടു കൂടി സകലം എന്ന് പറയുമ്പോൾ വാമഭാഗവും ദക്ഷിണഭാഗവും രണ്ടും ചേർന്നത് അപ്പോൾ വാമഭാഗത്തിൽ അമ്മയുടെ ആ ഭാഗം അരുണവർണമാണ് ഉദിച്ചുയരുന്ന സൂര്യൻ്റെ ആ അരുണവർണം ആ അരുണവർണത്തിൻ്റെ പ്രഭ ഏറ്റവും കൂടുതലായതുകൊണ്ട് വ്യാപ്തമായതുകൊണ്ട് നോക്കുന്ന ആളിന് ഇടതുഭാഗത്തും മാത്രമല്ല വലതുഭാഗത്തും ആ അരുണപ്രഭ ഉണ്ടായി എന്ന് തോന്നുന്നു അങ്ങനെ ആ തോന്നുന്ന ഉത്പ്രേക്ഷയാണ് ഇവിടെ ആചാര്യജിയുടെ മനസ്സിൽ ശങ്കരാചാര്യർക്ക് തോന്നുന്നതായിട്ട് പറയുന്നത് അതും ആ വലതുഭാഗവും അമ്മ സ്വീകരിച്ചിരിക്കുന്നു അത് രണ്ടും ദേവീഭാവത്തിൽ തന്നെ കാണുന്നു കാരണം അരുണവർണം അങ്ങോട്ടും വ്യാപ്തമായിരിക്കുന്നു അതുമാത്രമല്ല ഏതേതത് തൊദ്രൂപം സകലമരുണാഭം അരുണവർണമായിരിക്കുന്നത് അങ്ങോട്ടും വ്യാപ്തമാകുന്നു മാത്രമല്ല ത്രിണയനം മൂന്ന് നേത്രങ്ങൾ ത്രി നേത്രങ്ങളുമുണ്ട് കുജാഭ്യാം ആനമ്പ്രം ആ ഇടതുഭാഗത്ത് പാർവതിയുടെ ആ സ്തനഭാരം കൊണ്ട് വലതുഭാഗത്ത് ശിവൻ്റെ വലത് സ്തനഭാഗവും ഒന്ന് കുരിഞ്ഞതുപോലെ ആയിരിക്കുന്നു അപ്പോൾ സ്തനഭാരം കൊണ്ട് വാസ്തവത്തിൽ ശിവൻ്റെ ഭാഗത്തെ ശരീരം കുനിയാൻ പാടില്ലായിരുന്നു പക്ഷേ ഈ ഇടതുഭാഗത്തെ ഭാരത്തിൻ്റെ ആധിക്യം കൊണ്ട് വലതുഭാഗവും കുനിഞ്ഞതുപോലെ ആയി എന്നാണ് അതും ഉത്പ്രേക്ഷയാണ് കുജാഭ്യാമാനംബ്രം അങ്ങനെ കുനിഞ്ഞു പോയത് എനിക്ക് തോന്നുന്നത് ഇടതുഭാഗത്തെ പോലെ വലതുഭാഗവും ദേവി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പിന്നെയോ കൂട്ടിലെ ശശി ചൂടാലമകുടം അപ്പൊ ഇവിടെ തൃണയനം രണ്ടുപേർക്കുമുണ്ട് കൂട്ടിയിലെ ശശി ചൂടാലമകുടവും രണ്ടു പേർക്കുമുണ്ട് കുട്ടില എന്നു പറഞ്ഞാൽ വളഞ്ഞ ശശിചന്ദ്രൻ അപ്പോൾ വളഞ്ഞ ചന്ദ്രക്കല മുുടത്തില് ചൂടിയിരിക്കുന്ന ആ ഭാവം അവിടെയുണ്ട് വക്രശശികല ചൂടിയിരിക്കുന്ന വക്രശശികല പറയുന്നത് ദ്വിതീയ ചന്ദ്രനെയാണ് ദ്വിതീയ ചന്ദ്രൻ്റെ ആ കല ആ അതിൽ ചൂടിയിരിക്കുന്നു അപ്പോൾ അതും കൂടെ ചേർത്ത് പറയുമ്പോൾ രണ്ടും ഒന്നായി തന്നെ തോന്നുന്നു എന്നാണ് ശിവൻ്റെ ശംഭുവിൻ്റെ ശരീരഭാഗവും ദേവിയുടെ ശരീരഭാഗവും ഒന്നായി തന്നെ തോന്നുന്നു വാസ്തവത്തിൽ രണ്ടാണ് അതാണ് ത്വയാഹൃത്വാമെന്ന് ആദ്യം തന്നെ പറഞ്ഞത് അപ്പം അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ഇത് രണ്ടും കൂടെ ഒരുമിപ്പിച്ചു ശിവശക്തിയായുക്തോ യതി ഭവതി എന്ന് ആദ്യം പറഞ്ഞ അതേ ആശയത്തിൽ ഇവിടെ ശിവശക്തികൾ ഒരുമിച്ചിരിക്കുന്നു അവിടെ പരമാർത്ഥ ദൃഷ്ടിയിലാണ് പറഞ്ഞത് ഇവിടെ അത് പൗരാണികമായ കൽപ്പന ചേർത്ത് ഭാവാത്മകമായ രീതിയിൽ വർണ്ണിച്ചു ഇതും സൃഷ്ടിയുടെ ഒരു ഭാഗം തന്നെയാണ് അതിൽ അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ പകുതി പകുതി ശരീരം കൊടുത്തു എന്ന് നമ്മൾ പറയുമ്പോൾ ഈ പകുതി ശരീരം വീതിച്ചിട്ട് ചെയ്യുന്നത് എന്താണ് അപ്പോൾ സ്ത്രീടെയും പുരുഷന്റെയും ഒരുമിച്ചുള്ള ഭാവം ഒന്നായിരുന്ന ഭാവത്തിൽ നിന്ന് രണ്ടായി മാറി സൃഷ്ടിയിൽ അത് രണ്ടാകണം രണ്ടാകുമ്പോഴാണ് സൃഷ്ടി ഉണ്ടാകുക ദ്വൈതമാണ് സൃഷ്ടി എന്ന് നമ്മൾ പറയാറുണ്ട് അതുപോലെ ആ സ്നേഹവും ഭാവവും കരുണയും ഈ പറയുന്ന ഗുണങ്ങളൊക്കെ പ്രകടമാകണമെങ്കിൽ സൃഷ്ടിയിൽ വിവിധത വേണം വൈവിധ്യമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയൂ ബൃതാരണ്യ ഉപനിഷത്തിൽ സൃഷ്ടിയുടെ ഈ രഹസ്യം പറയുന്ന ഒരു വാക്യം വരുന്നുണ്ട് ഇന്ദ്രോമായാഭിപ്പുരുപ തദസ്യ രൂപം പ്രതിചക്ഷണായ ഇന്ദ്രൻ പരമേശ്വരൻ പരമാത്മാവ് ഏകരൂപനായിരുന്ന ആ പരമാത്മാവ് മായാഭി സ്വമായാഭി തൻ്റെ മായാശക്തികൾ കൊണ്ട് അല്ലെങ്കിൽ മായാശക്തി കൊണ്ട് പുരുപ ഈയതെ അനേകം രൂപങ്ങളിൽ പ്രകടമാകുന്നു എന്തിനാ അങ്ങനെ പ്രകടമാകുന്നത് ഏകസ്വരൂപനായ അദ്വൈതനായ ആ പരമാത്മാവ് അങ്ങനെ തന്നെ തുടർന്നാൽ മതിയല്ലോ അപ്പം അതിന് കാരണം പറയുകയാണ് തദസ്യ രൂപം പ്രതിചക്ഷണായ പരമാത്മാവ് തൻ്റെ രൂപം തന്നെ പ്രകടമാക്കി കാണിച്ച് അതിനെ തിരിച്ചറിയട്ടെ ഈ ജീവാത്മാക്കൾ അതിനെ തിരിച്ചറിയട്ടെ ആ പരമാത്മാവിൻ്റെ ഗുണങ്ങളെ തിരിച്ചറിയട്ടെ സ്നേഹവും കാരുണ്യവും ആനന്ദവും ജ്ഞാനവും ചൈതന്യവും ഒക്കെ തിരിച്ചറിയട്ടെ എന്ന ഭാവത്തിലാണ് ഈ സൃഷ്ടിയെ നിർമ്മിച്ചത് എന്നാണ് പറഞ്ഞത് അപ്പോൾ കാര്യവും കാരണവും ഒന്നായിരിക്കുന്നു ഈ ഭാവത്തിലാണ് ഇവിടെ മായാശക്തിയുടെ കൽപ്പന വരുന്നത് മായാം തു പ്രകൃതിയും വിദ്യനം തു മഹേശ്വരം എന്ന ശ്വേതാശ്വേതര ഉപനിഷത്തിൽ പറയുന്നുണ്ട് അപ്പോൾ മായയും മായാവിയും ഇവിടെ ശിവനും ശക്തിയും വാമഭാഗവും ദക്ഷിണഭാഗവും ഒരേ രൂപത്തിൽ വാമഭാഗവും ദക്ഷിണഭാഗവും എന്ന് പറയുമ്പോൾ പ്രകൃതിയും പുരുഷൻ്റെയും അത്ര സാമ്യത വരികയാണ് ഏറ്റവും അടുത്തു വയ്ക്കാം അപ്പോൾ സ്ത്രീയെയും പുരുഷനെയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നമുക്ക് അടുത്തിരുത്താം രണ്ട് സ്നേഹിക്കുന്ന യുവതി യുവാക്കളെ അടുത്തിരുത്താം സ്നേഹിക്കുന്ന രണ്ട് കൂട്ടരെ അടുത്തിരുത്താം പക്ഷെ രണ്ടിനെയും ഒന്നാക്കി കാണിക്കുക എന്നത് വലിയൊരു സങ്കല്പമാണ് അത് നമ്മുടെ ശാസ്ത്രങ്ങളിൽ ആദ്യം തന്നെയുണ്ട് ഇന്നിപ്പോൾ സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചും സ്ത്രീ പുരുഷ സമ അധികാരങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ചകൾ നടത്തുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ യഥാർത്ഥ രൂപം ശിവശക്തിയിൽ പരമാത്മാവിൻ്റെയും മായ മായയുടെയും ശക്തിരൂപത്തിൽ നേരത്തെ തന്നെ ശാസ്ത്രങ്ങളിൽ വിധിച്ചിട്ടുണ്ട് അതുപോലെ ഈ അർദ്ധനാരീശ്വര സങ്കല്പം ഇപ്പോൾ പറഞ്ഞതുപോലെ പൗരാണികമാണ് എന്ന് പറഞ്ഞു താന്ത്രികമാണ് പൗരാണികമാണ് എന്നാൽ വേദത്തിലും ഇതേ ഭാവം പ്രകടമാക്കിയിട്ടുണ്ട് വേദത്തിലും സ്മൃതികളിലും വേദവും സ്മൃതികളും മൂലമായെടുത്താണ് പുരാണങ്ങളും അതുപോലെ ഇത്തരം രഹസ്യപൂർണമായ സ്തോത്രഗ്രന്ഥങ്ങളുമൊക്കെ പ്രവർത്തിക്കുന്നത് ബൃഹദാരണ്യ ഉപനിഷത്തിൽ തന്നെ വളരെ സുന്ദരമായിട്ട് ഈ വാക്യം പറയുന്നുണ്ട് സവ ഈ നരേമേ തസ്മാത് ഏകാകീന സദ്വിതീയമ സൃഷ്ടിയുടെ ആരംഭത്തിലുള്ള കഥയാണ് നമ്മൾ മറ്റ് ധർമ്മങ്ങളിലും മറ്റ് മതങ്ങളിലും ഇത് കേട്ടിട്ടുണ്ട് സൃഷ്ടിയുടെ ആരംഭത്തിൽ ആത്മാവ് ഈശ്വരൻ ഭഗവാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒന്നായ ആ ഭഗവാൻ തന്നെ തസ്മാത് ഏകാകീനരമത ഒന്നായിരിക്കുമ്പോൾ ഏകാകിയാണ് ഏകാകി രമണം ചെയ്യുന്നില്ല ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ആ രമണം നടന്നില്ല എന്ന് പറഞ്ഞാൽ ആനന്ദം ഉണ്ടായില്ല സ്വന്തം പ്രകടമായി കാണാൻ ആഗ്രഹിച്ചു അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് സദ്വിതീയമൈച്ചത് രണ്ടാമതൊന്നുണ്ടാവട്ടെ എന്ന് സങ്കൽപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്നായ ആ തത്വം രണ്ടായി മാറി പിന്നീടാണ് സൃഷ്ടി മുഴുവൻ സംഭവിച്ചത് സ സഹൈവ യഥാ സ്ത്രീ യഥാസ്ത്രീപുമാംസൗ ആ ഒന്നായ രൂപം എത്രയായിരുന്നു സഹൈവ ഏതാവാനാസ അതിൻ്റെ മാത്ര പറയണം ആകാരം പറയണം ആകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ത്രീ പുരുഷന്മാർ സമ്പരിഷത്തോ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ആശ്ലേഷണം ചെയ്തു നിന്നാൽ എത്ര മാത്രത്തില് എത്ര ആകാരത്തിൽ കാണുമോ അത്രയും ആകാരത്തിലാണ് ആ ഒന്നായ പരമാത്മാവുണ്ടായത് എന്ന് സങ്കല്പിക്കുകയാണ് പിന്നെ എന്ത് ചെയ്തു സ ഇമമേവ ആത്മാനം ദ്വിധാ അപാതയത്ത് പിന്നെ ആ ഒന്നായിരുന്ന ആത്മാവ് തന്നെ തന്നെ രണ്ടായിട്ട് പിളർന്നു രണ്ടായിട്ട് ഭാഗിച്ചു ഇപ്പൊ അർദ്ധനാരീശ്വര ഇതിൽ പറയുന്നത് പോലെ ഭാഗിച്ചിട്ട് എന്താ ചെയ്തത് തഥ പതിശ്ച പത്നീച്ച അഭവത അങ്ങനെ രണ്ടായിട്ട് ഭാഗിച്ചതിൽ നിന്ന് ഭാര്യയും ഭർത്താവും ദമ്പതികളുണ്ടായിരുന്നു അപ്പോൾ ഒരേ ശരീരതത്വം തന്നെ രണ്ടായിട്ട് ഭാഗിച്ചു സൃഷ്ടിയുടെ ചലനത്തിന് വേണ്ടി സൃഷ്ടിയുടെ ആരംഭത്തിന് വേണ്ടി ഇപ്പോൾ എഴുത്തച്ഛൻ പാടിയിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഒന്നായ നിന്നയിക രണ്ടെന്നു കണ്ടളവിലുണ്ടായ മിണ്ടാവതല്ല മമ എന്ന ഒരു വാക്യം ഓർക്കുന്നുണ്ടാകും ഒന്നായ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഒന്ന് തന്നെ രണ്ടായിട്ട് പിരിഞ്ഞു അപ്പം സൃഷ്ടി ആരംഭിച്ചു എന്നാണ് അങ്ങനെ ആ സൃഷ്ടിയുടെ രണ്ട് ഭാഗം ശരിക്കും ഒന്നായിരുന്നു എന്നും പിന്നെ അത് സ്ത്രീ പുരുഷ ഭാവത്തിലുമെന്നും അതേ തത്വം ഇവിടെയും കാണിക്കുന്നു സ്മൃതിയിൽ മനുസ്മൃതിയിൽ ഒന്നാമധ്യായത്തിൽ സൃഷ്ടി വർണ്ണന തുടങ്ങുന്ന അധ്യായത്തിലും വ്യക്തമായിട്ട് ഈ കാര്യം പറയുന്നുണ്ട് ച അർദ്ധേനാരീത വിരാജമസൃജ്രഭു എന്ന് പറയുന്നുണ്ട് ദ്വിധാകൃതമാർദ്ധേന പുരുഷോഭവത്ത് ആ സൃഷ്ടിയുടെ ആദ്യകാലത്ത് ഹിരണ്യഗർഭൻ ബ്രഹ്മാവ് അല്ലെങ്കിൽ സൃഷ്ടികർത്താവായിട്ടുള്ള ഈശ്വരൻ തൻ്റെ ദേഹത്തെ തന്നെ തന്നെ രണ്ടായി ഭാഗിച്ചു അർദ്ധേന പുരുഷോ അഭവത്ത് പകു പകുതി പുരുഷരൂപമായി അർദ്ധേന നാരീയഭവത് പകുതി സ്ത്രീയുമായി അപ്പം ഇങ്ങനെ അർദ്ധാങ്കിനി എന്ന് നമ്മൾ മലയാളത്തിലൊക്കെ പറയാറുണ്ട് സംസ്കൃത പദം ഉപയോഗിച്ച് അർദ്ധാംഗിനി എന്ന് പറയാറുണ്ട് അപ്പോൾ പകുതി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ ധർമ്മത്തിൽ വളരെയധികം രൂഢമാണ് അതിൽ നിന്നാണ് ബാക്കി സൃഷ്ടിയൊക്കെ ഉണ്ടായത് അപ്പോൾ അവിടെ ഭേദമില്ല ദേവിയുടെ ഭാവത്തിൽ ആ സമസ്ത നാരീ സങ്കല്പത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് പുരുഷൻ്റെ ഭാവത്തിൽ ചൈതന്യത്തെയും അപ്പോൾ രണ്ടിലും ചൈതന്യമുണ്ടെങ്കിലും ആ ഭാവത്തിൽ രണ്ട് ഭാവമായിട്ട് പുരുഷപ്രകൃതി എന്ന ഭാവത്തിൽ ആരാധിക്കുന്നു അതാണ് വാസ്തവത്തിൽ അർദ്ധനാരീശ്വര സങ്കല്പത്തിൻ്റെ അടിസ്ഥാനം അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ശ്ലോകത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ രീതിയിൽ ശ്ലോകം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫലം എന്തായിരിക്കും സ്ത്രീ പുരുഷന്മാരുടെ യോജിപ്പ് ദാമ്പത്യ ജീവിതത്തിൽ സുഖമായിട്ടുള്ള ദാമ്പത്യ ജീവിതം പരസ്പര യോജിപ്പോടു കൂടിയ ദാമ്പത്യ ജീവിതം കാരണം പകുതി ഭാഗമാണ് എന്ന് ചിന്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രഹസ്ഥ ജീവിതത്തിലെ ശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പ്രാസംഗികമായി സൂചിപ്പിക്കുകയാണ് ഗ്രഹസ്ഥ ജീവിതത്തിലെ ഒരുമിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ വിവാഹം കഴിഞ്ഞാൽ ഈ പറയുന്ന അർദ്ധാങ്കിനി ആവുകയാണ് അർദ്ധനാരീശ്വരന്മാരാകുകയാണ് അപ്പം അതുകൊണ്ട് ഒരുമിച്ച് കാര്യങ്ങൾ തീരുമാനിക്കണം ഒരുമിച്ച് കാര്യങ്ങളിൽ പ്രവർത്തിക്കണം ഏത് വിഷയവും ഒരുമിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം പരസ്പരം അംഗീകരിക്കണം പരസ്പരം ആദരവ് വേണം പരസ്പരം സ്നേഹം വേണം ഇതെല്ലാം പരസ്പരമുണ്ടാകണം ഒരു ശരീരത്തിൻ്റെ രണ്ട് ഭാഗങ്ങളെന്ന് പോലെ രണ്ടുപേരും ചിന്തിക്കണം പുരുഷനും സ്ത്രീയും അപ്പോഴാണ് ഗൃഹസ്ഥാശ്രമം പൂർണ്ണമാകുന്നത് അതാണ് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ സങ്കല്പം അതിൽ പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അപ്പോൾ ഒരാൾ ചെയ്യുന്നത് മറ്റൊരാൾ അറിഞ്ഞിരിക്കുകയും അത് പരസ്പരം നിശ്ചയിച്ചിട്ട് ചെയ്യുകയും ചെയ്യുക ഏതൊരു ആഗ്രഹം വരുമ്പോഴും പരസ്പരം സംവാദിക്കുക ആഗ്രഹം നടപ്പിലാക്കുന്നതിന് മുമ്പ് സംവാദിച്ച് ഒരു ഐക്യതയിലെത്തുക അപ്പോഴാണ് അതിന് ബലം വരിക അപ്പോൾ ഗാർഹസ്ഥ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വം കൂടിയാണ് ഈ ശ്ലോകത്തിൽ ആചാര്യസ്വാമിജികൾ പ്രതിപാദിച്ചിരിക്കുന്നത് ആ സ്നേഹത്തിൻ്റെ ആധിക്യവും വ്യാപ്തിയുമൊക്കെ ആചാര്യസ്വാമിജികൾ ആദ്യത്തെ രണ്ട് വരിയിൽ ഉത്പ്രേക്ഷ കൊണ്ട് പറഞ്ഞു ശരീരാർദ്ധം ശങ്കേഹൃതം ശങ്കീഹൃതമഭൂതം പകുതി ശരീരം വീതിച്ച് കിട്ടിയപ്പോൾ അതുതന്നെ മറ്റ് പകുതി ശരീരത്തിൽ കൂടി ആ വലതുഭാഗത്തു കൂടി വ്യാപിച്ചതായിട്ട് കാണുന്നു എന്നെനിക്ക് തോന്നുന്നു എന്ന് ആചാര്യസ്വാമിജികൾ പറയുകയാണ് വളരെ ഭാവാത്മകമായ രീതിയിൽ ഈ തത്വം പ്രകടമാക്കിക്കൊണ്ട് ആചാര്യസ്വാമിജികൾ ഈ വർണ്ണന ചെയ്തു ഈ ശ്ലോകത്തിൻ്റെ താത്പര്യം ഈ രീതിയിൽ ചിന്തിക്കാൻ കഴിഞ്ഞു പരാമ്പികയുടെ പദാരവിന്ദിൽ ഇതർപ്പിക്കുന്നു